ഹലോ സ്റ്റുഡൻസ്, കളർ പെൻസിൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മലയാള അക്ഷരങ്ങളാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ അക്ഷരങ്ങൾ പഠിച്ചു. എല്ലാവർക്കും അത് ഓർമ്മയുണ്ടല്ലോ. നമുക്കതൊന്ന് റിവൈസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിലുള്ള എല്ലാ അക്ഷരങ്ങളും വീണ്ടും വീണ്ടും നിങ്ങൾ എഴുതി എഴുതി പഠിക്കണം. ഇതൊന്ന് ഒരു പ്രാവശ്യം നമുക്കൊന്ന് റിവൈസ് ചെയ്ത ശേഷം ഇന്ന് പുതിയ അക്ഷരങ്ങൾ പഠിക്കാം. ത, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണിത്. ത, അടുത്ത് ദ, ദ, വ, വ, പ, പ, ല, ല, മ, മ. ഇത്രയും അക്ഷരങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പുതിയ അക്ഷരങ്ങൾ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ അക്ഷരമാലയിലെ ആദ്യ അക്ഷരമായ ആ ആണ് പഠിക്കുന്നത്. ആ ഇംഗ്ലീഷ് നമ്മളിതിന് എ എന്നെഴുതും. ആ, ആ, അമ്മ, അമ്മയുടെ ആദ്യത്തെ അക്ഷരം ആ. അച്ഛൻ, ഇതിൻ്റെയും ആദ്യ അക്ഷരം ആ. അണ്ണാൻ, അണ്ണാനെ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാ? ആ. അമ്പ്, അമ്പ്, ആ. ആ കൊണ്ട് തുടങ്ങുന്ന വേർഡാണ്. അമ്പിളി, അമ്പിളി മാമനെ കണ്ടിട്ടില്ലേ? ചന്ദ്രൻ, ആ. ആ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ആദ്യം ദാ എഴുതി. ദാ, ദാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ദാ എഴുതി നോക്കിക്കോളൂ. ആ എങ്ങനെയാണ് എഴുതുന്നതെന്ന്. ദാ എഴുതിയിട്ട് നമ്മൾ ഒരു റാ എഴുതണം. അതിനോട് ചേർത്തൊരു റാ എഴുതണം. ഇനിയും ആ റായോട് ചേർത്ത് നമ്മളൊരു രാ എഴുതണം. ഇത്ര എഴുതുമ്പോൾ ആ എന്നുള്ള അക്ഷരമാകും. ദാ എഴുതിയിട്ട് റാ എഴുതണം. റാ എഴുതിയിട്ട് അതിനോട് ചേർത്ത് രാ എഴുതണം. ആ, ഇതേത് അക്ഷരമാണ്? ആ. എല്ലാവരും എൻ്റെ കൂടെ എഴുതണം കേട്ടോ. ആ, ദ, റ, ര, ഈ മൂന്ന് അക്ഷരങ്ങൾ ചേരുന്നതാണ് ആ. നോക്കിക്കോളൂ. ദ, അടുത്തത് റ, അടുത്തത് ര, ഈ മൂന്ന് അക്ഷരങ്ങളും ചേർത്ത് നമ്മൾ എഴുതുമ്പോൾ അത് ആ എന്നുള്ള അക്ഷരമാകും. അടുത്തത് എന്താണ്? ആ. ആ എഴുതാൻ വളരെ എളുപ്പമാണ്. ആ പഠിച്ചു കഴിഞ്ഞാൽ ആയിക്കൊരു വാല്യം കൂടി ഇടുമ്പം ആ എന്നാവും. ആ, ആ, ആന, ആന, ആ കൊണ്ട് തുടങ്ങുന്ന വേർഡാണ്. ആട്, ആട്, ആടിൻ്റെ ആദ്യ അക്ഷരം ആ. ആമ, ആമയുടെ ആദ്യത്തെ അക്ഷരം ആ. ആശാൻ, ആശാൻ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ടീച്ചർമാർക്ക് ആശാൻ. ആൽമരം, ആ, ആൽമരം. ആ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ആ എഴുതാൻ എല്ലാവരും പഠിച്ചില്ലേ? ഇതും എൻ്റെ കൂടെ എഴുതിക്കോളൂ. ആ, ആ എഴുതിയിട്ട് ആയിക്കൊരു വലിയ വാലിടുമ്പോൾ അതിനെന്താവും? ആ, 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 ആ എഴുതുക. നോക്കിക്കോ, ആ എഴുതി. ഇനി അതിനൊരു ആയിക്കൊരു വലിയ ടെയിൽ ഇടുമ്പോൾ അതിന് ആ എന്ന് വായിക്കും. ആ, ആ നമുക്ക് കൈയെടുക്കാതെ ഒന്ന് എഴുതി നോക്കാം. എൻ്റെ കൂടെ എഴുതണം എല്ലാവരും. ആ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് ഈ. ഈ, ഇല. ഇതിൻ്റെ ആദ്യ അക്ഷരം ഈ. ഇല, ഇഞ്ചി. ഇഞ്ചി കണ്ടിട്ടുണ്ടോ? കിച്ചണിൽ, അടുക്കളയിൽ അമ്മ യൂസ് ചെയ്യുന്നതാണ് ഇഞ്ചി. ഇഷ്ടിക, വീടൊക്കെ പണിയുന്ന സാധനമാണ് ഇഷ്ടിക. ഈ, ഈ എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഒരു വട്ടമിട്ടിട്ട് നമ്മൾ നാ പഠിച്ചില്ലേ ആദ്യം? ആ, നാ എഴുതണം. നാ എഴുതി എന്നിട്ട്
ഇങ്ങനെ വളച്ചൊരു വര ഇടുമ്പോൾ അത് ഈ എന്ന് വായിക്കും. കണ്ടോ ഈ എങ്ങനെ എഴുതുന്നെന്ന് നോക്കിയേ. ഈ നാ ഒക്കെ പഠിച്ചവർക്ക് ഈ വളരെ എളുപ്പമാകും. ഈ എൻ്റെ കൂടെ എഴുതണം കേട്ടോ. ഈ ഇംഗ്ലീഷിലെ ഐ എന്നുള്ള അക്ഷരമാണ് ഈ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ എന്നുള്ള അക്ഷരം പഠിക്കാം. ആ ആ ഇ ഈ ഈശ്വരൻ ഈശ്വരൻ. നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ ഈശ്വരനോട്. അതിൻ്റെ ആദ്യ അക്ഷരം ഈ. ഈന്തപ്പഴത്തിൻ്റെ ആദ്യത്തെ അക്ഷരം ഈ. ഈറ്റ ഈറ്റ കൊണ്ട് നമ്മൾ മുറമൊക്കെ പണിയും. ഈറ്റ ഈച്ച. ഇതിൻ്റെ എല്ലാ ആദ്യ അക്ഷരങ്ങൾ ഈ എന്നാണ്. നമുക്ക് ഈ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഈ അല്ല ഈ നീട്ടി പറയണം. അപ്പോൾ ഈ എന്നാകും. ഈ എഴുതിയിട്ട് അതിനോട് ചേർത്ത് ഈ ചിഹ്നം ഇടുമ്പോൾ അത് ഈ. കണ്ടോ എല്ലാവരും എഴുതാൻ പഠിച്ചോ. ഈ എഴുതി ഈ എന്നുള്ള ചിഹ്നമാണ് അതിനോട് ചേർത്ത് നമ്മൾ എഴുതുന്നത്. നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ എന്തൊക്കെയാണ്? ആ ആ ഈ ഈ എല്ലാ അക്ഷരങ്ങളും നിങ്ങൾ വീണ്ടും വീണ്ടും പേരൻസിൻ്റെ ഹെൽപ്പോട് കൂടി വീണ്ടും വീണ്ടും എഴുതി പഠിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.